പ്രൈസ് അലോൺ. കർത്താവിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതത്തിൽ കൂടി ദൈവസന്നിധി നമുക്ക് ഒരുമിച്ച് അതിരാവിലെ തിരുസന്നിധി ശുശ്രൂഷയിൽ ആമേൻ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം നൽകിയ ഈ അനുഗ്രഹിത നിമിഷത്തിനായി സ്തോത്രം. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ വിവിധ ടൈം സോണുകളിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ബാന്യ പ്രേക്ഷകർക്ക് പൗർഷൻ ദേശീയ കർത്താവിൻ്റെ നാമത്തിൽ പ്രത്യേകം വന്ദനം ചൊല്ലുന്നു. പ്രിയരെ, ഒരു പ്രഭാതത്തിൽ കൂടി കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവസന്നിധി കടന്നു വന്ന് പാടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാനും ദൈവനെ പഠിക്കുവാനും ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിൻ്റെ കൃപകൾക്കും നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തിയല്ല. ദൈവം ചെയ്യുന്ന ഓരോ ഉപകാരങ്ങളെയും ഓർത്തുകൊണ്ട് എണ്ണി എണ്ണി സ്തോത്രം ചെയ്യുവാൻ സ്തുതിക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് എല്ലാവർക്കും ഇടവരുത്തട്ടെ. 146-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുന്നു. 5-ാമത്തെ വാക്യം, യാക്കോബിൻ്റെ ദൈവം സഹായമായി, തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവർ ഭാഗ്യവാന്മാർ. 146-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ തിരുവെഴുത്തിൽ കൂടി ഭക്തൻ വിളിച്ചു പറയാണ്, യാക്കോബിൻ്റെ ദൈവം സഹായമായി, തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവർ ഭാഗ്യവാന്മാർ. പ്രിയരെ, യാക്കോബിൻ്റെ ദൈവം സഹായമായി, തൻ്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്ന, തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. ദൈവത്തിൽ ആശ്രയിക്കാതെ ഒരു മനുഷ്യനും ജീവിക്കുവാൻ കഴിയത്തില്ല. ലോകത്തിലെ സകല പ്രിയപ്പെട്ടവർക്കും ദൈവത്തിലുള്ള ആശ്രയം ഉണ്ടായിരിക്കണം. ദൈവത്തിൽ ആശ്രയിക്കാതെ ജീവിക്കാൻ ഞാൻ തന്നെ ജീവിച്ചോളാം എന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ അതിൻ്റെ അവസാനം ഭയാനകമാകും, വളരെ നാശത്തിലേക്കായിരിക്കും. എനിക്ക് ദൈവാശ്രയമൊന്നും വേണ്ട, എനിക്ക് ഞാൻ തന്നെ ജീവിച്ചോളാം, എനിക്ക് കഴിവുണ്ട്, എനിക്ക് പണമുണ്ട്, എനിക്ക് സ്വാധീനമുണ്ട്, എനിക്ക് നല്ല ജോലിയുണ്ട്, എനിക്ക് ആരെയും കൂസേണ്ട കാര്യമില്ല എന്നൊക്കെ ആരെങ്കിലും ചിന്തിച്ചാൽ അവരുടെ ജീവിതത്തിൻ്റെ അവസാനം ഭയങ്കരമായിരിക്കും, അവരുടെ ജീവിതം നശിച്ചു പോകുവാനിടയാകും. തന്നിൽ ആശ്രയിച്ച, അല്ലെങ്കിൽ തങ്ങളിൽ തന്നെ ആശ്രയിച്ച്, തങ്ങളുടെ ധനത്തിൽ ആശ്രയിച്ച് അനേകരെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. അവരുടെ നാശം വലിയ വലിയ പ്രയാസത്തിൽ കൂടി, വലിയ കഷ്ടത്തിൽ കൂടിയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ അവരുടെ ആശ്രയം പുതുക്കുവാൻ ദിവസവും ദൈവമായിട്ട് സംസാരിക്കും, ദൈവമായിട്ട് അവർ ആശയവിനിമയം നടത്തും. എങ്ങനെ ആശയവിനിമയം നടത്തുന്നത്? പ്രാർത്ഥനയിൽ കൂടി, വചന കേൾവിയിൽ കൂടി, വചനധ്യാനത്തിൽ കൂടി, പാട്ടുപാടി, ദൈവത്തെ സ്തുതിച്ച്, ആത്മാവിൽ ആരാധിച്ച് അവർ അവരുടെ പ്രത്യാശ പുതുക്കുവാനിടയാകും, അവരവരുടെ പ്രത്യാശയിൽ നിലനിൽക്കുവാനിടയാകും. ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിക്കുന്ന തൻ്റെ മക്കൾക്ക് ദൈവത്തോട് സംസാരിക്കുകയും ദൈവസന്നിധി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുവാനിടയാകും. ഈ പ്രഭാതത്തിലെ അതിരാവിലെ തിരുസന്നിധി ശുശ്രൂഷയിലും പ്രിയരെ, ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന, ദൈവത്തിൽ ശരണം പ്രാപിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവര് ഈ പ്രഭാതത്തിലും ദൈവത്തിലുള്ള ആശ്രയം പുതുക്കുവാൻ വേണ്ടി ഒരുമിച്ച് ചേർന്ന് വചനം കേൾക്കുകയും ഒരുമിച്ച് പാട്ടുപാടുകയും ദൈവസന്നിധിയിൽ ദൈവവചനം ധ്യാനിക്കുകയും ചെയ്യുന്ന ഈ അനുഗ്രഹിത നിമിഷം എത്ര വിലപ്പെട്ടതാണ്. പൗർഷനിങ്ങനെ ശുശ്രൂഷ ഒരുക്കി തന്നെ എത്രയോ ലക്ഷക്കണക്കിന് പ്രിയപ്പെട്ടവർക്ക് ഇതൊരാശ്വാസമാണ്, ഇതൊരനുഗ്രഹമാണ്. ആമേൻ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ രാവിലെ തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനവധി പ്രിയപ്പെട്ടവരുടെ യൂട്യൂബിൽ കൂടിയുള്ള ചാറ്റ് ബോക്സിൽ കൂടി ലഭിക്കുന്ന മെസ്സേജുകൾ എത്ര അനുഗ്രഹമാണ്. പ്രിയരെ, ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കുവാനിടയായിത്തരണം. ദൈവത്തിൽ ആശ്രയിച്ചാൽ ഏത് പ്രതിസന്ധിക്കകത്തും തളർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഏത് പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ വരട്ടെ, ഒരു പ്രതിസന്ധിയും നിന്നെ തളർത്തുകയില്ല. ലോകം പറയുമായിരിക്കും തളരും, തകരും, സാധ്യതയില്ല എന്നൊക്കെ ലോകം പറഞ്ഞെന്ന് വരാം. പക്ഷെ ദൈവത്തെ ആശ്രയിച്ച് ഓരോ ദിവസം പോകുന്ന ഭക്തൻ്റെ ജീവിതത്തിൽ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ശ്രദ്ധിച്ചേ, പൗലോസിൻ്റെ ജീവിതയാത്രയിൽ തൻ്റെ ജീവിതത്തിൽ അനവധി പ്രശ്നങ്ങൾ കടന്നു വന്നു, പലവിധ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. നമുക്കറിയാം കപ്പൽ യാത്രയിൽ സംഭവിച്ച സംഭവങ്ങൾ,
കൂടെ യാത്ര ചെയ്യുന്ന 276 പേര്. കപ്പലിലെ ചരക്കുകൾ, കൊണ്ടുപോയ സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു. സൂര്യനെയോ ചന്ദ്രനെയോ കാണാൻ കഴിയാതെ ആശയക്കുഴപ്പത്തിലായി. രക്ഷപ്പെടുമോന്നുള്ള ആശ നഷ്ടപ്പെട്ടു. സകലതും നഷ്ടപ്പെട്ടു. പക്ഷേ സകലതും നഷ്ടപ്പെട്ടപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനായ ആമേൻ പൗലോസ് മുഴങ്കാലം അടക്കിയപ്പോൾ കപ്പലിനകത്തേക്ക് ദൂതുമായി ദൈവം തൻ്റെ ദൂതനെ പൗലോസിൻ്റെ അടുത്തേക്ക് അയച്ചു. ഞാൻ ഈ പ്രഭാതത്തിൽ പറയാം, ഏത് പ്രതിസന്ധിക്കകത്തും നീ ഒറ്റ വ്യക്തിയായിരിക്കും പ്രാർത്ഥിക്കുന്നവൻ, നീ ആയിരിക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ. നിനക്ക് വേണ്ടി ദൂത് തന്ന് സ്വർഗത്തിലെ ദൈവം കപ്പലിൻ്റെ അകത്ത് അയച്ച് പൗലോസിനെ ധൈര്യപ്പെടുത്തി ആമൻ എത്തിക്കേണ്ട ദ്വീപിൽ എത്തിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ശക്തമായി ഞാൻ വിളിച്ചു പറയുന്നു, കടലിലും കരയിലും ആപത്തുകളും പ്രതിസന്ധികളും ഒക്കെ പൗലോസിൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴും തക്ക സമയത്ത് ആലോചന പറഞ്ഞുകൊടുത്ത് പ്രത്യാശയോടെ വഴി നടത്തിയ സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന നീ തകരാൻ, ദൈവത്തിൽ ആശ്രയിക്കുന്ന നീ തളർന്നു പോകാൻ, ദൈവത്തിൽ ആശ്രയിക്കുന്ന നീ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഏത് പ്രതിസന്ധിക്കകത്തും ഇറങ്ങി വന്ന് ദൂതനെ വിട്ട് ദൂത് നൽകി നിന്നെ ധൈര്യപ്പെടുത്തുന്ന സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, ആ ദൈവത്തിൽ നമുക്ക് പ്രത്യാശിക്കാം, പ്രത്യാശയോടെ മുറുകെ പിടിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം. വിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഓരോ ചുവടുകൾ എടുത്തു വയ്ക്കാൻ സ്വർഗ്ഗമിടയാണ്. പ്രഭാത ശുശ്രൂഷ അനുഗ്രഹമാക്കി തീർക്കണം. പാടുവാനും ദൈവവചന പഠനം അനുഗ്രഹമാക്കി തീർത്താട്ടെ. സകല മഹത്വം ഞങ്ങളുടെ കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.